Welcome, Grand Finale, your choice round. BGM Studio Manjanishal Season 2 Grand Finale in associated with Prism Entrance Coaching Center Narikuni Koduvalli Co-powered by Sidra International School Farooq Calicut ee sessionil avasanathe ettum avasanathe contestant next contestant aaraanu let's welcome Hana Manjanishal ചെന്നാത്തുൽ ഫിർദൗസ്
कौसल चेराने ने की मोहम हाउल कौसर गुड़ी क्या ने की दाहम ഹജ്ജിന്റെ രാവിലെ എന്തോ കിനാവ് കണ്ടോ കിനാവ് കണ്ടോ ചെറുതായിട്ട് ഓക്കെ അപ്പോൾ ബലി പെരുന്നാളിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ നന്നായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് കമൻസിലേക്ക് പോവാം റെഡി അല്ലേ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷ ഉണ്ടല്ലോ നല്ല കമൻസ് അല്ലേ പ്രതീക്ഷിക്കുന്നത് എന്നാലും നമ്മുടെ ജഡ്ജസ് പല കാര്യങ്ങളും പറഞ്ഞു തരും നമ്മൾ ഈശൽ മീഡിയ മൊഞ്ചാണി ഈശൽ സീസൺ ടൂയിലും സീസൺ വണ്ണിലൊക്കെ ഒരുപാട് പ്രതിഭകൾ വന്നിട്ടുണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ് കലാകാരന്മാർക്കിടയിലുള്ള നല്ല മികച്ചവരാക്കി തീർക്കുക അതിനെ പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഓക്കെ നമുക്ക് മനസ്സിലേക്ക് പോവാം ജഡ്ജസ് ബദ്രി സാർ പറയൂ എന്തൊക്കെയാണ് ഇഷ്ടംപോലെ ഗാനമേള വേദികളിൽ ഹെനനെ ഞാൻ കാണാറുണ്ട് ഈ പ്രായത്തിൽ തന്നെ ഇനി ഭാവിയിൽ ഒരു സീനിയറ്റിയൊക്കെ ആവൂ നല്ല അടിച്ചുപൊളി പാട്ടുകൾ പാടുന്ന ഹെനയാണ് ഞാൻ കാണാറുള്ളത് ഇന്ന് നല്ലൊരു പാട്ട് വി എം കുട്ടി മാഷുടെ രചനയിൽ ആര് പാടിയതായിരുന്നു ഫസീലത്തയുടെ അതിമനോഹരമായ ഗാനം ഈ പാട്ട് അൺപ്ലഗ്ഡ് ആയിട്ട് പാടിയാലുണ്ടല്ലോ അതിനേക്കാളും ഭംഗിയുണ്ടാവും കേൾക്കുവാൻ പക്ഷേ നമ്മുടെ ഓർക്കസ്ട്ര ടീം സൂപ്പർ ഉണ്ടോ ഭംഗി തകർത്തു ഇഷ്ടപ്പെട്ടു പിന്നെ ഏതായാലും എന്നാ
സന്തോഷം, നല്ല പാട്ട്. പിന്നെ ഈ പാട്ടിന് കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ? വി എം കുട്ടി മാഷുടെ രചനയാണെന്നുള്ളൊരു പ്രത്യേകത മാത്രമല്ല, ഈ പാട്ട് ഈ അടുത്ത് അൺപ്ലഗ് മോഡിൽ നമ്മുടെ പിന്നെ സമീർ ബിൻസി എന്നായിരുന്നു നല്ലൊരു കലാകാരൻ, അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട് യൂട്യൂബ്. ആ ബിൻസി മാഷ്, അതൊന്ന് കേട്ടു നോക്കേണ്ടി. ഈ പാട്ടിൻ്റെ ഫീൽ അറിയണമെങ്കിൽ ആ രീതിയിലൊന്ന് കേട്ടു നോക്കണം. പിന്നെ ഫീല് ഇച്ചിരി കുറവുണ്ട്, പക്ഷേ പാടുന്നത് ഭംഗിയാണ്. പിന്നെ സ്വരശുദ്ധി ഗംഭീരം. പിന്നെ നല്ല ഒരു ഗായികയായി വളരട്ടെ. താങ്ക് യു സർ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ നാട്ടുകാരിയാണ്, എൻ്റെ നാട്ടിൽ നിന്ന് ഒരു പാട്ടുകാരി ഉണ്ടാവുക എന്ന് എനിക്ക് കൂടി ഒരു അഭിമാനമാണ്. ഓക്കെ, പക്ഷേ ഇവിടെ മത്സരമാണ്, മത്സരത്തിൽ അതിനുള്ള പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊരു കാര്യവും പ്രതീക്ഷിക്കരുത്. അതെ അതെ. ഓക്കെ, ഏതായിരുന്നാലും നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് സിനേജിലേക്ക് പോവാം. ഓക്കെ, അസാധ്യ ഗാനാണ് ഈ അഞ്ചിൻ്റെ രാവിൽ. സാധ്യം. താങ്ക് യു മാം. കാരണം എല്ലാവർക്കും അറിയുന്നതാണ്, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പുറത്തിറങ്ങിയ പാട്ടാണ് അല്ലേ? നമ്മൾ പാട്ടുകൾ കേൾക്കുന്ന ഈ പാട്ടുകളൊക്കെ പണ്ട് റേഡിയോയിലൊക്കെ ആയിരുന്നു കേൾക്കുക. അന്നൊക്കെ നമ്മൾ റേഡിയോയിലൊക്കെ കേട്ടിട്ടാണ് ഈ പാട്ടൊക്കെ പഠിച്ചിട്ടുള്ളത്. മാഷ്ടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കുട്ടി മാഷ്ടെ പ്രത്യേകത, അക്ഷരം പക്ക ആയിരിക്കണം. ഞാനൊക്കെ ശരിക്കൊരു പാട്ടുകാരിയായത് എങ്ങനെ പാടണം, വരികൾ എങ്ങനെ അവതരിപ്പിക്കണം, പാട്ട് എങ്ങനെ ഉൾക്കൊള്ളണം എന്നൊക്കെ പഠിച്ചത് കുട്ടി മാഷ്ടെ ടീമിൽ തന്നെയാണ്. മാഷ്ടെ പ്രത്യേകിച്ച് നല്ല സംഗീതജ്ഞരും എല്ലാ രചയിതാക്കളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. മാഷ് അസാധ്യമായിട്ട് എഴുതുന്ന ആളാണ്, പക്ഷെ എങ്കിലും കാനേഷ് മാഷ്, ഒ എം മാഷ്, പക്കർ മാഷ്, ഇവരെ പോലെയുള്ള ആളുകളൊക്കെ, പ്രേം സൂറത്ത് മാഷ്, ഇവരൊക്കെ ഉണ്ടാവും കൂടെ. പക്ഷേ മാഷോ അസാധ്യ എഴുത്തുകാരനാണ്. കാരണം ഇവരെ പോലെയുള്ളവരും വളരട്ടെ എന്നാണ് മാഷ് ചിന്തിക്കുന്നത്. ഇത് സംഗീതം ചെയ്തത് ആരാണെന്നറിയില്ല? എം എസ് ബാബുരാജ് സാർ ആണല്ലേ? ആണോ? ഇത് കുട്ടി മാഷ സംഗീതമാണെന്നാണ് എൻ്റെ കേട്ടറിവ്. എന്തായാലും നല്ല സെലക്ഷനാണ്. പിന്നെ ഹൗലുൽ കൗസർ ഒന്ന് ആ വരി ഒന്ന് പാടിത്തരാൻ പറ്റും? ഹൗലുൽ കൗസർ കുടിക്കാനിനിക്കിദാഹം, കുടിക്കുവാൻ എനിക്ക് ദാഹം എന്നായിരിക്കാനാണ് സാധ്യത അല്ലേ? കാരണം മാഷ് കുടിക്കാൻ എനിക്ക് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ മോള് ക്ലീൻ, സൂപ്പർ, നല്ല ഒരു ഗെയിൻ വോയിസാണ് മോള്, നല്ല പക്ക അല്ലേ? ആ ഫസിൽ താട മനസകമിൽ പോലെ അങ്ങനെ രണ്ട് വരി പാടാൻ പറ്റും മനസകമിൽ. മനസകമിൽ മുഹബത്ത് പെരുത്ത് നിനവുകൾ കുരുത്ത് മഹർമലയെടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണവളനിത വരുന്നീ. കണ്ട ഓഡിയൻസ് പോലും ഭയങ്കര സപ്പോർട്ട്. അപ്പം ഇത്തരം ഗാനങ്ങളൊക്കെ പഠിക്കുക, വേദികളിലൊക്കെ പാടുക. ഈ ഒരു ഗാനം എൻ്റെ ഫസിൽ താക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോൾ. താങ്ക് യു മാം. പാടി നല്ല സെലക്ഷൻ. താങ്ക് യു സർ. അതേപോലെ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ നീ ഒരു ഉൾക്കൊണ്ട് പാടിയും പാടുമ്പോൾ, നമ്മളൊക്കെ പണ്ട് VCR VCD ഒക്കെ ഉള്ളൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് വരുമ്പം അവിടുത്തെ ഗാനമേള വേദികളിലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വരലുണ്ടായിരുന്നു. ആ സമയത്ത് ഫസീൽത്തൊക്കെ ഇത് സ്റ്റേജിലും ഗംഭീരായിട്ട് പാടുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുപോയതാണ്. ഈ സീനേജൊക്കെ അതിൽ പെടും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ സെലക്ഷൻ ചെയ്ത് വളരെ നന്നായി. അതേപോലെ തന്നെ നീ അത് ഉൾക്കൊണ്ട് പാടി. വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, അഷഫ് സർ. ഹനാ മെഹറിൻ വളരെ പാട്ട് നല്ല അടിച്ചു പൊളിച്ചു പാടി. താങ്ക് യു സർ. പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. കേട്ടപ്പോൾ സന്തോഷം തോന്നിയോ? അല്ലെങ്കിൽ സങ്കടം തോന്നിയോ? സന്തോഷം തോന്നി. ഓക്കെ, എല്ലാം മനസ വാച കർമ്മണ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് ഹന. അടുത്ത റൗണ്ടിൽ നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷയുടെ അടുത്ത റൗണ്ടിൽ അടിപൊളിയാകണം. നമുക്ക് മാർക്കിലേക്ക് പോവാം. ഓക്കെ, മാർക്ക് സിനേച്ചി എന്നത് തുടങ്ങട്ടെ. മാർക്കൊന്നും കുറയ്ക്കുന്നില്ല, കാരണം മോള് നല്ല എന്താ പറയുക ഗെയിൻ വോയിസ് ആയതുകൊണ്ടും നല്ല ശ്രുതി പക്കയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. 28 മാർക്കാണ്. 28.
ബദറുദ്ദീൻ സാർ ഭംഗിയായി പാടി വളരെ സുന്ദരമായിട്ട് പാടിയത് കൊണ്ട് ഞാനും അധികം ഒന്നും കുറയ്ക്കുന്നില്ല. പിന്നെ ഇച്ചിരി ടെൻഷൻ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ അതുകൂടി ഒഴിവാക്കിയാൽ നമുക്ക് കൂടുതൽ മാർക്ക്, ഇതിനേക്കാളും കൂടുതൽ വാങ്ങാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 27.5 മാർക്ക്. താങ്ക് യു സർ. ഫസൽ സർ, ഞാൻ തരാൻ പോകുന്ന മാർക്ക് ഒട്ടും മോശമില്ല, 27 മാർക്ക്. താങ്ക് യു സർ. അഷഫ് സാർ, 10.5. താങ്ക് യു സർ. 91. നല്ലൊരു മത്സരം തന്നെ കാഴ്ച വെച്ചു. 91. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ മാർക്ക് ഇപ്പോൾ നമ്മൾ കേട്ടു, ഓരോ ഘട്ടത്തിൽ മാർക്ക്സ് നമ്മൾ കേട്ടു. അപ്പോൾ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.